ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേർക്കാണ് ഡേ ഇൻ മൈ ലൈഫ് കാണാൻ ഇഷ്ടമുള്ളത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മടിയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താലും മതിയാവും, അല്ലെങ്കിൽ ലൈക്കും കമൻ്റ് ആണെങ്കിലും അത്രയും സന്തോഷമേ ഉള്ളൂ. കാരണം എൻ്റെ വീഡിയോസിനൊക്കെ ഇപ്പോൾ അത്യാവശ്യം എന്താ പറയുക, വലിയ വ്യൂസ് ഒന്നുമല്ല, എന്നാലും വ്യൂസൊക്കെ കൂടി വരുന്നുണ്ട്. എന്നാലും കമൻറ്റും ലൈക്കൊക്കെ കുറവാണ്. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനാണ്, ഇനി ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാൻ ഇഷ്ടമുണ്ടാവുന്ന ില്ലേ ഇഷ്ടപ്പെടുന്നില്ലേ എന്നുള്ളത് അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഹെയർ കെയർ റൂട്ടീൻ ഷെയർ ചെയ്യണം എന്നുള്ളത്. പക്ഷേ സത്യമായിട്ടും എനിക്കിപ്പോൾ അങ്ങനെ ഒരു റൂട്ടീൻ ഇല്ല കേട്ടോ. മുമ്പൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. എൻ്റെ മുടിയും അത്യാവശ്യത്തിന് കൊഴിയുന്നൊക്കെ ഉണ്ട്, പക്ഷേ കൊഴിയുന്നതിനനുസരിച്ച് തലമുടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ അവർ കൊഴിഞ്ഞു പോയിട്ട് അങ്ങനെ മുടി കുറയുന്ന പോലെയുള്ള ഒരു തോന്നലില്ലാത്തത് കേട്ടോ. മുമ്പൊക്കെ ഞാൻ ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു നാട്ടിലുണ്ടാവുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ ഈ ഒരു വിൻ്റർ മാറിയിട്ട് സ്റ്റാർട്ട് ചെയ്യണം, അപ്പോൾ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലൊക്കെ നമ്മൾ അത്യാവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു എന്താ പറയുക, സ്കിന്നിനെ ആ ഒരു ഡ്രൈനെസ്സും മുടി കൊഴിയുന്നതൊക്കെ നമുക്ക് മാറ്റിവെക്കാനായിട്ട് കുറയ്ക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഈയിടെയായിട്ട് എൻ്റെ സ്കിന്നും ഹെയറൊക്കെ നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ വെള്ളം കുടിക്കുന്നത് ഇപ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു ദിവസം 3-4 ലിറ്ററൊക്കെ വെള്ളം കുടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞിട്ട് 1 ലിറ്റർ തന്നെ കുടിക്കുന്നുണ്ടോയെന്ന് സംശയമാണ്. അപ്പോൾ ഞാൻ വീണ്ടും ആ ഒരു നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ആ ഒരു റൂട്ടീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, ആ ഒരു ശീലം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബോട്ടിലിൽ വെള്ളം ഫില്ല് ചെയ്ത് വെച്ചിട്ട് അത് മാക്സിമം ആ ഒരു ദിവസം കഴിയുമ്പോഴേക്ക് ആ ഒരു ബോട്ടിലൊരു 3-4 ബോട്ടിൽ ഫുള്ള് വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് കുറയുമ്പോഴാണ് നമ്മൾ സ്കിന്നിനും ഹെയറിനൊക്കെ ഡാമേജ് ഒക്കെ വരുന്നത്. അപ്പോൾ സ്കിന്നിനും ഹെയറിനൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് വെള്ളം കുടിക്കുന്നത്, അത്യാവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കുറച്ച് പ്ലാന്റ്സൊക്കെ മാറ്റി നടാനൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചേക്കായിരുന്നു. ഇന്ന് എന്തായാലും അത് മാറ്റി നടണം എന്ന് വിചാരിച്ചേക്കാണ്. ആ ഒരു ചട്ടിയിലേക്കൊക്കെ മാറ്റി നടാനുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എൻ്റെ എല്ലാ ചെടികളെയും ഞാൻ ഇങ്ങനെ വിൻഡോൻ്റെ സൈഡിൽ കൊണ്ട് വെക്കും കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ നന്നായിട്ട് സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലും ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നത് നല്ലതാണല്ലോ. അപ്പം ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വിൻഡോൻ്റെ സൈഡിൽ കൊണ്ടുവയ്ക്കാറുണ്ട് കേട്ടോ, അത്യാവശ്യത്തിന് സൺലൈറ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇന്ന് കാലത്ത് തന്നെ ദോശയാണ്. ദോശ നമ്മൾ ദോശമാവ് വാങ്ങിച്ചതാണ് കേട്ടോ, റെഡിമെയ്ഡ് മാവ് വാങ്ങിച്ചതാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാറുണ്ട്, എന്നാലും ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുന്ന ദോശയ്ക്ക് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എവറസ്റ്റിൻ്റെ ദോശയാണ് വാങ്ങിച്ചത്, നമുക്ക് ഇഷ്ടമാണ് ഈ എവറസ്റ്റിൻ്റെ ദോശ ഉണ്ടാക്കി കഴിക്കാനായിട്ട്. അപ്പം ഈ ഒരു ദോശമാവ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 3-4 ദിവസത്തേക്ക് ഓടും കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു ഗ്ലാസ്സിൻ്റെ ജാറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് ആദ്യം തന്നെ എടുത്ത് വെക്കുകയാണ്. ഇന്നത്തെ ആവശ്യത്തിലേക്കുള്ളത് എടുത്ത് വെച്ചിട്ട് കേട്ടോ. പാറുവിനാണെങ്കിലും ഈ ഒരു ദോശ കഴിക്കാനായിട്ട് ഇഷ്ടമാണ് രാവിലെ. അപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കുന്ന ദിവസം ഞാൻ ദോശ തന്നെയാണ് മാക്സിമം കൊടുക്കാറുള്ളത്. കഴിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് കേട്ടോ പിന്നെ റാഗിൻ്റെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അപ്പം ഏട്ടനും പാറക്കുട്ടിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ദോശ ഉണ്ടാക്കിയത്. ഞാനിപ്പോൾ മിക്ക ദിവസവും ഈ ഓവർനൈറ്റ് ഓട്സ് അല്ല, ഞാനിപ്പം രാവിലെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ഓട്സ് ആണ് കഴിക്കാറുള്ളത്. ഓട്സ് രാവിലെ കഴിക്കുമ്പോഴേക്കും നമ്മൾ ഫ്രൂട്ട്സും നട്ട്സും എന്താ പറയുക, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഓട്സും പാലും ഒക്കെ നമ്മൾ അകത്തേക്ക് ചെല്ലുമല്ലോ. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന വിചാരിക്കുന്നുണ്ടാവും ഇതെന്തിനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. ഞാൻ ചിലപ്പോൾ ചില ആൾക്കാരുണ്ടാവുമല്ലോ എൻ്റെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇന്നത്തെ ലഞ്ചിലേക്ക് അടക്കാം. ലഞ്ച് എന്ന് പറയുന്നത് വഴുതിനങ്ങ ഉപ്പേരിയാണ്. എപ്പോഴും ഒരു ഒഴിച്ചുകറി ഉണ്ടോ, ഒരു ഉപ്പേരി ഉണ്ട്, പിന്നെ എന്തെങ്കിലും ചിക്കൻ ഫ്രൈയോ ഫിഷ് ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ ദിവസം ഉണ്ടാവാറുള്ളത്. അപ്പം ചോറും ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് മീൻകറിയാണ് കേട്ടോ. ആ ഒരു പുതിയാപ്ലക്കോര എന്ന് പറയുന്ന ഒരു മീനുണ്ടല്ലോ, ആ ഒരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇത് യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഉണ്ടാക്കിയിട്ട്. അപ്പം സിമ്പിളാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ളത്. വല്ലപ്പോഴും ആണ് ഞാൻ ഇങ്ങനെ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പരീക്ഷണാർത്ഥത്തിൽ ഉണ്ടാക്കുമ്പോഴേ നന്നാവാറുള്ളത്. അപ്പോൾ ഞാൻ ചെയ്തായാലും ആ ഒരു റെസിപ്പി ഷെയർ ചെയ്യാന്നുള്ളത്. അങ്ങനെ സിമ്പിളാണ്. ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി തക്കാളി ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് തേങ്ങ നന്നായിട്ട് ഇങ്ങനെ കുറച്ചധികം തേങ്ങ വേണം കേട്ടോ. ഇത് ഈ ഒരു കട്ടിയിൽ തന്നെ തേങ്ങ എന്നിട്ട് അരച്ചെടുക്കണം. അതിലേക്ക് അത്യാവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ വാളമ്പുളിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ.
ചെയ്യാനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. വാളംപുളിയും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ട് അത്യാവശ്യം എത്രയാണ് വെള്ളം വേണ്ടത്, അധികം വെള്ളം ഇല്ലാതിരിക്കുന്നതാണ് കേട്ടോ. നല്ല ഒരു കുറുകിയിരിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ്. എന്നിട്ട് അതിങ്ങനെ വെള്ളം ഒരു ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ മീൻ കഷ്ണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതവിടെ മീനൊക്കെ വേവുന്ന ആ ഒരു സമയം വരെ തിളപ്പിച്ചെടുത്ത് നമ്മൾ ലാസ്റ്റ് ഒന്ന് കുറച്ച് എണ്ണയും കുറച്ച് കറിവേപ്പിലയും ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ യമ്മി യമ്മി മീൻകറി റെഡി ആവുന്നതാണ് കേട്ടോ. നല്ല നല്ല അടിപൊളി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പം എനിക്ക് വേറൊരു കാര്യം എന്താണെന്നറിയോ നിങ്ങളടുത്ത് ചോദിക്കാനായിട്ടുള്ളത്, ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണുക, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് പബ്ലിഷ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ കുറേ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണുന്നൊന്നും അത്ര നല്ലതല്ല, നമ്മൾ എന്തിനാ ബാക്കിയുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നേ എന്നൊക്കെയുള്ള ഒരു ധാരണയാണ് കേട്ടോ കുറേ പേർക്കുള്ളത്. പക്ഷേ എൻ്റെ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് കാണാനാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. ഞാൻ കൂടുതലും കാണുന്നത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് തന്നെയാണ്. പ്രധാനമായിട്ടും ഞാൻ ഏതൊക്കെ ചാനലാണ് കാണാമെന്ന് വെച്ചാൽ ബി ഹാപ്പി വിത്ത് ശ്രീ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, പിന്നെ മലയാളി മോം ബൈ ഹെൽന എന്ന് പറഞ്ഞിട്ട്, ഓൾ ഡ്രീംസ്, മൈ ടൈം ലൈൻ ബൈ ഷംന, ഹാപ്പി ഹോം ഡയറീസ്, മിയ മലയാളി മോം ഇൻ കാനഡ, പിന്നെ ഫീൽ ഗുഡ് മോം, പിന്നെ മറിയം കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കുറച്ച് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയും ഞാൻ കാണാറുണ്ട്, എന്നാലും ഇതാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന കുറച്ച് ചാനലുകൾ കേട്ടോ. അപ്പം ഇവരുടെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ കാണുന്ന സമയത്ത് ശരിക്കും കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട്. നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു അണുകുടുംബം ന്യൂക്ലിയർ ഫാമിലി അല്ലാതെ ഒരു കൂട്ടുകുടുംബത്തിലൊക്കെ താമസിച്ച ആ ഒരു കാലം ഉണ്ടല്ലോ, ആ ഒരു കാലത്താണ് നമുക്ക് കുറേ കുറേ എല്ലാവരുടെ അടുത്തു നിന്നായിട്ട് കുറേ കുറേ ഐഡിയാസ് നമുക്ക് കിട്ടാറുണ്ട്. എങ്ങനെ കുട്ടികളെ എങ്ങനെ നോക്കണം, എന്തൊക്കെ ഫുഡ് കൊടുക്കണം, നമ്മുടെ കുട്ടികളുടെ കാര്യം വീട്ടുകാര്യം ജോലിയും ഒക്കെ ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോവാം, അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഫാമിലിയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാറുണ്ട്. എന്നാൽ ഇന്നൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക, ന്യൂക്ലിയർ ഫാമിലി ഒരു അച്ഛൻ അമ്മ കുട്ടി എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഐഡിയാസൊക്കെ കിട്ടുന്നതൊക്കെ കുറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുടെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് കുറേ അധികം ഐഡിയാസ് കിട്ടും കേട്ടോ. ഞാൻ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, എനിക്ക് കുറേ അധികം ഐഡിയാസ് കിട്ടാറുണ്ട്. എന്താ പറയുക, ഒരു റൂട്ടീൻ എങ്ങനെ ഫോം ചെയ്യുക, ഒരു ദിവസം എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം, ഒരു പുതിയ പുതിയ റെസിപ്പീസ്, പിന്നെ കുട്ടികളുടെ കാര്യവും വീട്ടുകാര്യങ്ങളൊക്കെ ഒരുമിച്ച് എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം, ക്ലീനിങ്ങിനായിട്ട് എന്തൊക്കെ റൂട്ടീൻ ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ, ടൈം എങ്ങനെയാണ് മാനേജ് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ ഒരു ലൈഫ് ഞാൻ ഓരോ റൂട്ടീൻ ഉണ്ടാക്കുന്നത് തന്നെ അങ്ങനെ ഓരോരോ ആൾക്കാരുടെ അടുത്തു നിന്നും കിട്ടുന്ന നല്ല നല്ല ഐഡിയാസൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനും പാറക്കുട്ടിയും കൂടി ചെടി മാറ്റി നടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണുന്നതുകൊണ്ട് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് തോന്നാറുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ കാണുന്നതും അതുതന്നെയാണ്. എനിക്ക് അറിയാനായിട്ട് ഒരു ആഗ്രഹമുണ്ട്, കാരണം മറ്റുള്ളവരെങ്ങനെയാണ് അവരുടെ ദിവസം കൊണ്ടുപോകുന്നത്, അവരുടെ പേഴ്സണൽ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്, അവരുടെ റുട്ടീൻ എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ യൂട്യൂബിൽ തന്നെ കുറേ അധികം വ്ലോഗേഴ്സ് ഉണ്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങളടക്കം യൂട്യൂബിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയുന്നത്. അത് അത്രത്തോളം എൻ്റെ ഒരു താല്പര്യമാണ് പറയുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നില്ല. ഒരു വീട്ടിനകത്ത് തന്നെ ഒതുങ്ങേണ്ട കാര്യം ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എല്ലാവരുടെ അടുത്തും പറയുന്നത് അത് അത്ര എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റാറില്ല. എന്നാലും ആ അത്തരത്തിലുള്ള വീഡിയോസിൻ്റെ വ്യൂസൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോ കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് മനസ്സിലാവും, നമുക്ക് ചില ആൾക്കാരൊക്കെ മറ്റുള്ളവരുടെ ഫാമിലിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തൊരു ത്വരയാണെന്നുള്ളത്. പേഴ്സണൽ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, റൂട്ടീനും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതല്ല. ഒരു വീട്ടിൽ വഴക്കിടുക, അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ പിണങ്ങുക, അല്ലെങ്കിൽ അമ്മായി അമ്മയും മരുമോളും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു ആ ഒരു അങ്ങനെയുള്ള കണ്ടൻറ്റൊക്കെ കണ്ടൻറ്റ് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് ആ ഒരു വ്യൂസൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോവാറുണ്ട് കേട്ടോ. നമ്മളെ ചിലപ്പോൾ നമ്മളൊക്കെ അത്രക്കും കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിലാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽത്തി റെസിപ്പി, അല്ലെങ്കിൽ എൻ്റെ റൂട്ടീൻ, അല്ലെങ്കിൽ ഒരു ദിവസം എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്പ് ഞാൻ എന്തായാലും എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. എന്നാൽ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുറേ വീഡിയോസ് ഞാൻ കാണാറുണ്ട്, ഇങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്തുകൊണ്ടില്ല. പക്ഷേ ആ ഒരു വീഡിയോസിനൊക്കെ എത്രത്തോളം റീച്ചാണ് കിട്ടുന്നത്, ശരിക്കും നമ്മൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ചിട്ട് നമ്മൾക്ക് വ്യൂസ് കിട്ടാറില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് കേട്ടോ. അപ്പം ആ ഒരു കാര്യം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ അതാ എനിക്ക് കുറച്ച് ബുക്സൊക്കെ കിട്ടിയിട്ടുണ്ട്, അപ്പം ഈ ഒരു ബുക്കൊക്കെ എനിക്ക് വായിക്കണം, എനിക്ക് എൻ്റെ ഫേവറേറ്റ് ബുക്കാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാനത് വായിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ബുക്കൊക്കെ ഉണ്ടല്ലോ നമ്മുടെ
പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്, പിന്നെ ഇക്കിഗായ് എന്ന് പറയുന്നിട്ടുള്ള ആ ഒരു ബുക്കൊക്കെ, അതൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് കുറേയധികം ഐഡിയാസ് കിട്ടും കേട്ടോ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനൊക്കെ ഇത്രയും കഴിവുണ്ടോ എന്നൊക്കെ നമ്മൾ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ ആ ബുക്ക് വായിക്കുന്ന സമയത്ത്. ഇക്കിഗായ് എന്ന് പറയുമ്പം തന്നെ നമുക്ക് എല്ലാ ദിവസവും ഒരു എഴുന്നേൽക്കുന്ന സമയത്തിന് ഒരു ആ ഒരു ദിവസം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, ആ ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യാം എന്നുള്ള അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് കേട്ടോ ആ ഒരു ബുക്കിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ബുക്കുകളാണ്, നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണം എന്ന് തോന്നി. അപ്പം അത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണുക എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് പേഴ്സണലി. അപ്പോൾ എനിക്ക് കുറേ ഐഡിയാസും ഇതിൽ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ. അപ്പം അത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പം ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു റൂട്ടീൻ ആയിട്ടുള്ള ദിവസങ്ങളൊക്കെ ആയിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ.